പ്രേക്ഷിത മണ്ണായ പാലക്കാടിന്റെ ദ്വിതീയമെത്രാൻ, കാൽനൂറ്റാണ്ടിന്റെ ഇടയ ശബ്ദം, മലനിരകളുടെയും കരിമ്പനകളുടെയും നാടിന്റെ വലിയ പിതാവ് മാർ ജേക്കബ് മനത്തോടത്ത്. പാലക്കാട് രൂപതയിൽ കാൽനൂറ്റാണ്ട് പിന്നിട്ട് ശാന്തഗംഭീരമായ ധന്യജീവിതത്തിലൂടെയുള്ള ഒരു പ്രയാണം. കുടിയേറ്റ ഭൂമിയുടെ വിശ്വാസ സമ്പന്നതയിലും ആത്മീയ ഉന്നതിയുടെ ഉത്കൃഷ്ടമായ സമൃദ്ധിയിലും വൈദിക കൂട്ടായ്മയുടെ മാതൃകയിലും ദൈവജനത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ പാലക്കാട് രൂപത. രണ്ടു പതിറ്റാണ്ടുകാലം പാലക്കാട് രൂപതയ്ക്ക് രൂപവും ഭാവവും നൽകുകയും പടുത്തുയർത്തുകയും ചെയ്ത ദിവംഗതനായ മാർ ജോസഫ് ഇരമ്പൻ പിതാവ് പാകിയ കരുത്തുറ്റ ആത്മീയ അടിത്തറയിലാണ് മാർ ജേക്കബ് മനത്തോടത്ത് പിതാവ് തുടർ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഗ്രാമീണ വിശുദ്ധിയും സൗരഭ്യവും പരത്തുന്ന ആലപ്പുഴ ജില്ലയിലെ കോടംതുരുത്ത് എന്ന ഇടവക. ഈ ഇടവകയിലെ ദൈവഭക്തരായ കുര്യൻ കത്രീന ദമ്പതികളുടെ എട്ടു മക്കളിൽ മൂത്ത പുത്രനായി 1947 ഫെബ്രുവരി 22 ചാക്കോ എന്ന കുഞ്ഞു ജേക്കബ് ജനിച്ചു. ഞങ്ങളുടെ ചാച്ചനും അമ്മയ്ക്കും ഞങ്ങൾ എട്ട് മക്കളാണ്. അതിലേറ്റവും മൂത്താണ് കുഞ്ഞായി. ഞങ്ങൾ സഹോദരങ്ങളെല്ലാവരും പിതാവിനെ വിളിക്കുന്നത് സ്നേഹപൂർവ്വം കുഞ്ഞായി എന്നാണ്. അതെ, എൻ്റെ ചേച്ചി തീരെ കുഞ്ഞായിരുന്നപ്പോൾ അമ്മച്ചി പറഞ്ഞതാണ് അവളോട് കുഞ്ഞാങ്ങളെന്ന് വിളിക്കുവാനായിട്ട്. ചേച്ചി കുഞ്ഞാങ്ങളെന്ന് വിളിച്ചു വന്നപ്പോൾ അത് കുഞ്ഞായി ആയിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ ഇന്ന് മുതൽ ഞങ്ങളെല്ലാവരും പിതാവിനെ വിളിക്കുന്നത് കുഞ്ഞായി എന്നാണ്. അതുപോലെ വീട്ടുകാരെല്ലാവരും നാട്ടുകാരെല്ലാവരും കുഞ്ഞായി എന്നാണ് വിളിക്കുന്നത്. കുഞ്ഞായി വരുന്നു അറിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. ഏതെങ്കിലും കാരണവശാൽ ഇവിടെ എത്താൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവരെ പോയി കുഞ്ഞായി കണ്ടിരിക്കും. ഞങ്ങൾ രണ്ടുപേരും പഠിച്ചിരുന്നത് ECEK യൂണിയൻ ഹൈസ്കൂളിലായിരുന്നു. കോടംതുരുത്ത് കുത്തിയതോട് സ്കൂളുകളിൽ പ്രാഥമിക വിദ്യാഭ്യാസവും തുടർ വിദ്യാഭ്യാസവും മികച്ച രീതിയിൽ പൂർത്തിയാക്കി. SSLC പരീക്ഷ ഉയർന്ന മാർക്കോടെ പാസ്സായതിനു ശേഷം സെമിനാരിയിൽ ചേർന്ന് കുഞ്ഞുനാൾ മുതലുള്ള തന്റെ സ്വപ്നത്തെ പൂർത്തീകരിക്കാൻ കുഞ്ഞു ജേക്കബ് ആഗ്രഹിച്ചു. പ്രാർത്ഥനകൾക്കൊടുവിൽ ദൈവഹിതം തിരിച്ചറിഞ്ഞു. മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടെ എറണാകുളം സേക്രഡ് ഹാർട്ട് മൈനർ സെമിനാരിയിൽ ചേർന്ന് വൈദിക പഠനം ആരംഭിച്ചു. തുടർന്ന് പൂനെ പേപ്പൽ സെമിനാരിയിൽ ഫിലോസഫിയും തിയോളജിയും പൂർത്തിയാക്കിയ ബ്രദർ ജേക്കബ് സെമിനാരിയിലെ ഏറ്റവും മികച്ച വൈദിക വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു. കുഞ്ഞായിയുടെ പുത്തൻ കുർബാന 1972 അന്ന് അപ്പോഴാണ് ആദ്യമായിട്ട് ഇടവപ്പള്ളികളിൽ വെച്ച് ഓർഡിനേഷൻ നൽകാനായിട്ടുള്ള അനുവാദം ലഭിച്ചിരുന്നത്. അതുകൊണ്ട് കുഞ്ഞായിയുടെ ഓർഡിനേഷൻ ഞങ്ങളുടെ ഇടവപ്പള്ളിയായ സേക്രഡ് ഹാർട്ട് ദേവാലയത്തിൽ വെച്ച്, മളമംഗലം ദേവാലയത്തിൽ വെച്ചായിരുന്നു കുഞ്ഞായിയുടെ ഓർഡിനേഷനും പുത്തൻ കുർബാനയും. അത് ആദ്യത്തെ ഓർഡിനേഷൻ ആയതുകൊണ്ട് ഇടവക്കാരെയും വീട്ടുകാരെയും ഒക്കെ വളരെയധികം സന്തോഷം നൽകിയ ഒരു അവസരമായിരുന്നു അത്. മംഗുഴിക്കരി പിതാവാണ് ഓർഡിനേഷനായിട്ട് അന്ന് വന്നത്. പ്രഥമ ദിവ്യബലി അർപ്പിച്ചതിനു ശേഷം അദ്ദേഹം സെന്റ് മേരീസ് കത്തീഡ്രൽ അസിസ്റ്റന്റ് വികാരിയായി തന്റെ ദൈവിക ശുശ്രൂഷ ആരംഭിച്ചു. ആ കാലഘട്ടത്തിൽ തന്നെ സെമിനാരിയിൽ ലത്തീൻ പഠിപ്പിക്കാനും അദ്ദേഹം സമയം കണ്ടെത്തി. ഫാദർ ജേക്കബ് മനത്തോടത്തിന്റെ പഠന സാമർഥ്യവും കഴിവും തിരിച്ചറിഞ്ഞ അധികാരികൾ അദ്ദേഹത്തെ ഉന്നത പഠനത്തിനായി 1979 റോമിലേക്ക് അയച്ചു. റോമിലെ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തിയോളജിയിൽ ഡോക്ടറേറ്റ് സ്വന്തമാക്കി തിരിച്ചെത്തിയ അദ്ദേഹത്തെ കർദിനാൾ മാർ ജോസഫ് പറേക്കാട്ടിലിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചു. എളിയ ഒരു വൈദികനായി തന്റെ പൗരോഹിത്യ ജീവിതം ആരംഭിച്ച അദ്ദേഹം തുടർന്നുള്ള പൗരോഹിത്യ ജീവിതത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപത സെക്രട്ടറി, കർദിനാൾ മാർ ആന്റണി പടിയറ പിതാവിന്റെ സെക്രട്ടറി, അതിരൂപത ട്രൈബ്യൂണൽ പ്രമോട്ടർ ഓഫ് ജസ്റ്റിസ് ആൻഡ് ഡിഫൻഡർ ഓഫ് ബോണ്ട്, ചാൻസലർ, എളമക്കര ചെമ്പ് വികാരി, എപ്പാർക്കിയിൽ കൺസൾട്ടർ, സേവ് എ ഫാമിലി പ്ലാൻ എക്സിക്യൂട്ടീവ് സെക്രട്ടറി, ആലുവ പൊന്തിഫിക്കൽ സെമിനാരി പ്രൊഫസർ എന്നീ നിലകളിൽ സുത്യർഹമായ സേവനം ചെയ്തു. 1990-93 വർഷങ്ങളിലാണ് ഞാൻ ആലുവ സെന്റ് ജോസഫ് പൊന്തിഫിക്കൽ കാർമൽഗിരി സെമിനാരിയിൽ ഫിലോസഫി പഠിക്കുന്നത്. അന്ന് ഞങ്ങൾക്ക് ലോജിക് എന്ന വിഷയം എടുത്തിരുന്നത് ഇന്നത്തെ അഭിമന്യ ജേക്കബ് മനത്തോടത്ത് പിതാവാണ്. 30 ഇപ്പുറവും അദ്ദേഹത്തെ ഞങ്ങൾക്കെല്ലാം ഓർത്തിരിക്കാൻ സാധിക്കുന്നെങ്കിൽ അദ്ദേഹം ഞങ്ങൾക്ക് ആ വിഷയം വളരെ സൗമ്യതയോടെയും എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലും പഠിപ്പിച്ചിരുന്നതിനാലും ഒക്കെയാണ്. 1992 സെപ്റ്റംബർ 6 ദൈവത്തിന്റെ അനുഗ്രഹ സമ്മാനമായി മാർ ജേക്കബ് മനത്തോടത്ത് എന്ന നാമധേയത്തിൽ
പൗരോഹിത്യത്തിന്റെ പൂർണ്ണതയായ മേൽപ്പട്ട ശുശ്രൂഷയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സഹായമെത്രാനായി അദ്ദേഹം നിയമിതനായി. തുടർന്ന് 4 വർഷത്തോളം സഹായമെത്രാൻ എന്ന തന്റെ ഉത്തരവാദിത്വം അദ്ദേഹം ഭംഗിയായി നിർവഹിച്ചു. ഈ സമയം പാലക്കാട് രൂപത മുഴുവൻ ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനയിലായിരുന്നു. കാരണം 1994 December 6 2 പതിറ്റാണ്ടുകാലം പാലക്കാട് രൂപതയെ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്ത ഋഷിവരനായ മാർ ജോസഫ് ഇരമ്പൻ പിതാവ് രൂപത അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് വിരമിച്ചു. രൂപതയെ നയിക്കാൻ ഈശോയുടെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു ഇടയനെ ഞങ്ങൾക്ക് തരണമേ എന്ന് ദൈവജനം പ്രാർത്ഥിച്ചു. മാർ ജേക്കബ് മനത്തോടത്ത് പിതാവിനെ പാലക്കാട് രൂപത അധ്യക്ഷനായി ദൈവം സമ്മാനിച്ചു. രൂപതയുടെ അതിർത്തിയായ പന്തലാമ്പടത്ത് വെച്ച് അഭിമന്യ പിതാവിനെ ബഹുമാനപ്പെട്ട അന്നത്തെ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ജോസഫ് വെളിയത്തിൽ അദ്ദേഹത്തെ ഔദ്യോഗികമായി സ്വീകരിക്കുകയും അനേകം വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടെ അദ്ദേഹത്തെ പാലക്കാട് കത്തീഡ്രൽ പള്ളിയിലേക്ക് ആനയിക്കുകയും ചെയ്തു. 1997 February 1 പിതാവ് പാലക്കാടിന്റെ പുത്രനും ഇടയനുമായി ചാർജെടുത്തു. അവിടത്തേക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക എന്ന അപ്തവാക്യം സ്വീകരിച്ചുകൊണ്ട് മാർ ജേക്കബ് മനത്തോടത്ത് പാലക്കാട് രൂപതയുടെ 2 മെത്രാനായി. രൂപതയുടെ ഉള്ളും ഉള്ളതും അറിയുക എന്നതായിരുന്നു പിതാവിന്റെ ആദ്യ ദൗത്യം. പാലക്കാടിന്റെ കുന്നും മേടും താഴ്വാരവും സന്ദർശിച്ച് പാലക്കാടിന്റെ മണ്ണിനെയും അവിടുത്തെ മനുഷ്യരെയും അദ്ദേഹം തന്റെ ഹൃദയത്തിൽ സ്വീകരിച്ചു. പാലക്കാടിന്റെ ഇടയ ദൗത്യത്തിനൊപ്പം മംഗലപ്പുഴ സെമിനാരി കൌൺസിൽ ചെയർമാൻ, മതബോധന കമ്മീഷൻ ചെയർമാൻ, സിനഡ് സെക്രട്ടറി തുടങ്ങിയ നിരവധി ഉത്തരവാദിത്തങ്ങളും അദ്ദേഹം ഭംഗിയായി നിർവഹിച്ചു. വ്യക്തിപരമായിട്ട് പിതാവ് എൻ്റെ ഫാദർ പ്രിഫെക്റ്റ് ആയിരുന്നു. ഞാൻ കർമ്മലഗിരിയിൽ തത്വശാസ്ത്രം പഠിക്കുന്ന സമയത്ത് അതിലുപരി മംഗലപ്പുഴ സെമിനാരിയുമായിട്ട് പിതാവിന് അഭേദ്യമായ ബന്ധമുണ്ട്. 2018 June 23 തന്റെ മാതൃരൂപതയായ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് അയവ് വരുത്തുവാനുള്ള ദൈവിക നിയോഗം ഏറ്റെടുത്ത് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന ദൗത്യവും അദ്ദേഹം നിർവഹിച്ചു. ഒരു വൈദികനായി തന്റെ ഇടയ ജീവിതം ആരംഭിച്ച് പാലക്കാട് രൂപതയുടെ മെത്രാനായി രജത ജൂബിലിയുടെ നിറവിലായിരിക്കുന്ന പിതാവിന്റെ വ്യക്തിജീവിതം ഏറെ അനുകരണീയമാണ്. വ്യക്തിബന്ധങ്ങളുടെ ഇഴയടുപ്പം കാത്തുസൂക്ഷിക്കുന്ന മഹത്തായ വ്യക്തിത്വത്തിന് ഉടമയാണ് പിതാവ്. തന്നോടൊപ്പം ഈ 25 വർഷക്കാലത്തിന്റെ ഏതാനും കാലയളവിലെങ്കിലും തന്നോടൊപ്പം ചേർന്ന് നിന്ന് രൂപതയോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ച വിശ്വാസികളിൽ ആർക്കെങ്കിലുമൊക്കെ രോഗാവസ്ഥകളോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ദുർബല മേഖലകൾ അവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ വീടുകളിൽ ആരുമറിയാതെ ചെന്ന് അവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ലൊരപ്പൻ, നല്ലൊരു ഇടയൻ, നമുക്ക് ആ പിതാവിനെ അങ്ങനെ കാണാൻ വേണ്ടി സാധിക്കും. ആഴമേറിയ പ്രാർത്ഥനാ ചൈതന്യം, ത്യാഗമനോഭാവം, അർപ്പണബോധം, പൗരോഹിത്യത്തോടുള്ള അഗാധമായ സ്നേഹവും പ്രതിബദ്ധതയും, സൗമ്യത, എളിമ നിറഞ്ഞ പെരുമാറ്റം, കൂട്ടായ്മയിലുള്ള ആനന്ദം തുടങ്ങിയവ അവയിൽ ചിലതാണ്. നലം തികഞ്ഞ വാഗ്മി, പ്രബോധകൻ, ആത്മീയ വിചാരകൻ, വചനപ്രഘോഷകൻ, ദൈവജനത്തിന്റെ സ്നേഹമുള്ള പിതാവ് എന്നീ നിലകളിൽ വിജയഗാഥ രചിച്ച പിതാവിന്റെ ജീവിതം എന്നും നന്മകളാൽ സമൃദ്ധമാണ്. തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പാലക്കാട് രൂപതയെക്കുറിച്ച് സമഗ്രമായ കാഴ്ചപ്പാട് പിതാവിനുണ്ടായിരുന്നു. രൂപതാധ്യക്ഷൻ എന്ന നിലയിൽ മാത്രമല്ല, പാലക്കാടിന്റെ മണ്ണിനെയും അവിടുത്തെ മനുഷ്യരെയും തൊട്ടറിഞ്ഞ് നാടിന്റെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നാടിന്റെ വളർച്ചയ്ക്കും ജനത്തിന്റെ അഭിവൃദ്ധിക്കും വേണ്ടി തന്റെ കഴിവും സ്വാധീനവും അദ്ദേഹം ശ്രദ്ധാപൂർവം ഉപയോഗിച്ചു. രൂപതയുടെ ഇടയൻ എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ സാമൂഹിക ഇടപെടലുകളും നിലപാടുകളും നാടിന്റെ നന്മയുടെ നാഴികക്കല്ലുകളായി മാറി. കാലഘട്ടത്തിനനുസരിച്ച് ദേവാലയങ്ങളെ നവീകരിച്ചും ഉയർന്നുവന്ന ധ്യാന കേന്ദ്രങ്ങൾക്ക് ആത്മീയ നേതൃത്വം നൽകുകയും അവിടങ്ങളിലെ ശുശ്രൂഷകരെ പ്രോത്സാഹിപ്പിച്ചും രൂപതയുടെ ആത്മീയ അടിത്തറയ്ക്ക് അദ്ദേഹം കൂടുതൽ ഉറപ്പു നൽകി. അട്ടപ്പാടിയിലെ സെഹിയോൺ, ധോണിയിലെ മരിയൻ എന്നീ ധ്യാന കേന്ദ്രങ്ങൾ ക്രൈസ്തവ ആത്മീയതയുടെ കൂടാരങ്ങളായി ഉയർന്നു വന്നത് ഈ കാലഘട്ടത്തിലാണ്. കാലപ്പഴക്കം ചെന്ന 100 ദേവാലയങ്ങൾ നവീകരിക്കുകയും നിരവധി ദേവാലയങ്ങൾ പുതിയതായി നിർമ്മിക്കുകയും ചെയ്തത് പിതാവിന്റെ നേതൃത്വത്തിലും പ്രോത്സാഹനത്തിലുമാണ്. സഭയുടെ അടിസ്ഥാന പഠനങ്ങളെയും വിശ്വാസ സത്യങ്ങളെയും ആദരണീയവും പുരാതനവുമായ പാരമ്പര്യത്തെയും മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഇടയലേഖനങ്ങളും പ്രബോധനങ്ങളും പ്രസംഗങ്ങളും അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിരുന്നു. വചനത്തെ ആഴത്തിൽ പഠിച്ചുകൊണ്ട്
വചനകേന്ദ്രീകൃതമായി സന്ദേശങ്ങൾ നൽകുന്നതിനും പിതാവ് പരിശ്രമിച്ചു. ഏത് സാഹചര്യത്തിലും ദിവ്യബലി അർപ്പണത്തിലും യാമപ്രാർത്ഥനയിലും കൊന്ത നമസ്കാരത്തിലും വീഴ്ച വരുത്താത്ത അദ്ദേഹം സഭയുടെ കാർത്തിക നാളമാണ്. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ തിരിച്ചറിഞ്ഞ് ജാഗ്രതയോടെ കർമ്മനിരതനാകുവാൻ മാധ്യമങ്ങളെയും സമകാലിക പ്രശ്നങ്ങളെയും അദ്ദേഹം ശ്രദ്ധയോടെ വീക്ഷിച്ചു. കുട്ടികൾക്കായുള്ള രൂപത വിശ്വാസ പരിശീലന കേന്ദ്രത്തിന്റെ നടത്തിപ്പിൽ അതീവ കരുതലുള്ള പിതാവ് ഇടവകതല വിശ്വാസ പരിശീലനത്തിനും സവിശേഷ ശ്രദ്ധ പതിപ്പിച്ചു. രൂപത മൈനർ സെമിനാരിയിലും സന്യാസ പരിശീലന കേന്ദ്രങ്ങളിലും കൂടെ കൂടെ സന്ദർശനങ്ങൾ നടത്തുന്നതിനും ക്ലാസുകൾ എടുക്കുന്നതിനും അർത്ഥികളെയും അർത്ഥിനികളെയും പ്രോത്സാഹിപ്പിക്കാനും വളർത്താനും പിതാവ് പരിശ്രമിച്ചു. എല്ലാ സമർപ്പിത സന്യാസി സമൂഹങ്ങളിലും പോകും. അത് എത്ര ബുദ്ധിമുട്ടുള്ള ഒരു ഭൂപ്രദേശമായാലും ഏതെങ്കിലുമൊക്കെ വിധത്തിൽ അവിടെ എത്തും. രോഗികളായി കിടക്കുന്ന എല്ലാവരെയും ആരെയും തന്നെ മാറ്റി നിർത്തിയിട്ട് എല്ലാ സന്യാസി സമൂഹങ്ങളിൽ നിന്ന് കാണാറുണ്ട്. രൂപതയുടെ അടിസ്ഥാന വികസനത്തിന് അടിസ്ഥാന വിദ്യാഭ്യാസവും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും അനിവാര്യമാണെന്ന് ആദ്യ നാളുകളിൽ തന്നെ പിതാവ് തിരിച്ചറിഞ്ഞു. ജനനന്മയ്ക്കും നാടിന്റെ അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ജീവിത പ്രയാണത്തിൽ നിരവധി വിദ്യാഭ്യാസ തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ രൂപപ്പെടുത്തുകയും അവയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. ക്രൈസ്തവരുടെ എന്നല്ല, പാലക്കാടിന്റെ തന്നെ അഭിമാനമായി മാറിയ മുണ്ടൂർ യുവക്ഷേത്ര കോളേജ്, വള്ളിയോട് സെന്റ് മേരീസ് പോളിടെക്നിക്, വെള്ളപ്പാറ സാൻജോ ഫാർമസി കോളേജ്, കാഞ്ഞിരപ്പുഴ സെന്റ് തോമസ് ITI തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പിതാവിന്റെ ദീർഘവീക്ഷണത്തിന്റെ സത്ഫലങ്ങളാണ്. അതോടൊപ്പം നിർധനരായ കുട്ടികൾക്ക് അവരുടെ പഠനത്തിനാവശ്യമായ സ്കോളർഷിപ്പുകളും മറ്റു പഠന സഹായങ്ങളും നൽകുന്നതിൽ പിതാവ് ചെലുത്തിയ ശ്രദ്ധയും ഏറെ ശ്ലാഘനീയമാണ്. പിതാവ് തുടങ്ങിവെച്ച മേഴ്സി പ്രോജക്റ്റിലൂടെ അനേകം വിദ്യാർത്ഥികൾക്ക് ഓരോ വർഷവും പഠന സാമ്പത്തിക സഹായങ്ങൾ ലഭിച്ചു വരുന്നു. ആതുര ശുശ്രൂഷ മേഖലയ്ക്ക് കരുത്തും പ്രോത്സാഹനവും നൽകാനും പിതാവ് അക്ഷീണം പരിശ്രമിച്ചിരുന്നു. പാലക്കാടിന്റെ ആരോഗ്യമേഖലയുടെ പ്രധാന നാഴികക്കല്ലായ പാലന ആശുപത്രി, ആയുർപാലന ആയുർവേദ ആശുപത്രി തുടങ്ങിയ ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങളുടെ ആരംഭത്തിലും വളർച്ചയിലും പിതാവിന്റെ കയ്യൊപ്പും ദീർഘദൃഷ്ടിയും ഉൾച്ചേർന്നിട്ടുണ്ട്. രൂപതയുടെ സാമൂഹിക സേവന വിഭാഗമായ PSSP മുഖം പിതാവിന്റെ കരുണയുടെ മുഖം തന്നെയാണ്. ആ കാരുണ്യത്തിന്റെ ഏറ്റവും അവസാന സാക്ഷ്യപത്രമായിരുന്നു സാൻജോ ഭവന പദ്ധതി. അനേകം കുടുംബങ്ങൾക്ക് ആശ്വാസമായി 150 ഭവനങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമായി രൂപപ്പെട്ടു. പ്രളയ ദുരന്തങ്ങളും കോവിഡ് പ്രതിസന്ധിയിലും ജനങ്ങളോടൊത്ത് വിവിധ പദ്ധതികളും പരിഹാരങ്ങളുമായി പിതാവ് സജീവമായി നിലകൊണ്ടു. കാർഷിക മേഖലയെ കടന്നാക്രമിക്കുന്ന എല്ലാ വിപത്തുകൾക്കുമെതിരെ അദ്ദേഹം ശക്തമായി നിലകൊണ്ടു. നാനാജാതി മതസ്ഥരെ ഈ ലക്ഷ്യത്തിനു വേണ്ടി ഒന്നിപ്പിച്ചത് പിതാവിന്റെ നേട്ടങ്ങളിൽ ശ്രദ്ധ അർഹിക്കുന്ന ഒന്നാണ്. നേതൃത്വം എന്നത് ശുശ്രൂഷയാണെന്ന് വിശ്വസിച്ച പിതാവ് തന്റെ സഹപ്രവർത്തകരായ എല്ലാ വൈദികരെയും ഒരുമിച്ച് ചേർത്ത് സഹവർത്തിത്വത്തോടെ പ്രവർത്തിക്കുകയും രൂപതയിലെ സന്യാസി സമൂഹങ്ങളെ അവരുടെ കാര്യസത്തോട് ചേർത്ത് ഒരേ ലക്ഷ്യത്തിലേക്ക് ഏകോപിപ്പിക്കുകയും ചെയ്തു. സമർപ്പിതരുടെ ഒരു പ്രധാന പ്രേക്ഷിത പ്രവർത്തനമാണല്ലോ വിദ്യാഭ്യാസ പ്രേക്ഷിതത്വം, അതുപോലെ തന്നെ ആതുര ശുശ്രൂഷ, സോഷ്യൽ വർക്ക്, ഈ വക കാര്യങ്ങളിലൊക്കെ വളരെയധികം പിതാവ് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. രൂപതയുടെ വളർച്ചയിൽ സംഘടനകളുടെ കർമ്മ പരിപാടികളും അവയെ ഉദ്ധരിക്കാൻ പിതാവ് നടത്തിയ ഇടപെടലുകളും എന്നും ശ്രദ്ധേയമാണ്. മുതിർന്നവർക്കും യുവജനങ്ങൾക്കും കുട്ടികൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന രൂപതയിലെ സംഘടനകൾക്ക് കാലഘട്ടത്തിന്റെ വൈതരണികളെ അതിജീവിക്കുവാനുള്ള കരുത്തും ശക്തിയും ആർജിക്കാൻ കഴിഞ്ഞത് പിതാവിന്റെ ജാഗ്രതയുള്ള അജപാലനത്തിന്റെ നേതൃത്വത്തിലായിരുന്നു. മിഷൻ രൂപതയായി രൂപപ്പെട്ട പാലക്കാടിന്റെ മിഷണറി പിതാവായാണ് മനത്തോടത്ത് പിതാവ് കടന്നുവന്നത്. ആ മിഷൻ ചൈതന്യത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ പടിയാണ് പഞ്ചാബ് മിഷൻ. ആധുനിക കാലഘട്ടത്തിലും മിഷൻ പ്രവർത്തനം യാഥാർത്ഥ്യമാണെന്ന അവബോധത്തിൽ പഞ്ചാബ് മിഷന് തുടക്കം കുറിക്കാൻ പിതാവിന് കഴിഞ്ഞു. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള മിഷൻ രൂപതകളിലേക്ക് സേവനത്തിനായി വൈദികരെ അയക്കാനും പിതാവ് പരിശ്രമിച്ചു. രാമനാഥപുരം രൂപതയുടെ രൂപീകരണത്തിൽ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കാനും പിതാവ് ശ്രദ്ധിച്ചു. പൗരോഹിത്യത്തിന്റെ 50 മെത്രാഭിഷേകത്തിന്റെ 30 പാലക്കാട് രൂപതാ മെത്രാനായതിന്റെ 25 ആചരിക്കുന്ന പാലക്കാട് രൂപതയുടെ 2 മെത്രാനായ മാർ ജേക്കബ് മനത്തോടത്ത് പിതാവ് സീറോ മലബാർ സഭയുടെ ചരിത്രത്തിൽ നിന്നും
ഒളിമങ്ങാതെ നിൽക്കുന്ന ഉജ്ജ്വല ശോഭയാണ്. എറണാകുളത്ത് നിന്ന് കടന്നു വരുമ്പോൾ സുപരിചിതമല്ലാതിരുന്ന നാടിന്റെ ഹൃദയത്തിൽ ഇടം പിടിച്ചാണ് അദ്ദേഹം പടിയിറങ്ങുന്നത്. ശില്പചാരുതയോടെ, ഒരു കലാകാരന്റെ മനസ്സോടെ രൂപതയെ പിതാവ് പടുത്തുയർത്തി. രൂപതയുടെ ചരിത്ര താളുകളിൽ തങ്കലിപികളിൽ രേഖപ്പെടുത്തപ്പെട്ട ഈ 25 വർഷക്കാലത്തെ വിസ്മയ ജീവിതം എന്നെന്നും പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. അഭിവന്ദ്യ പിതാവിന് സ്നേഹപൂർവം പ്രാർത്ഥനാ മഞ്ജരികൾ.